മണ്ണിടിച്ചിലും ഭൂകമ്പവും എല്ലാം ലോകത്തെ പല സ്ഥലങ്ങളിൽ നടക്കുന്നത് ദിനം പ്രതി നമ്മൾ വാർത്തകളിൽ വായിക്കുന്നതും അറിയുന്നതുമാണ്. ഉത്തരാഖണ്ഡിലെ ഭൂമി വിണ്ടുകീറുന്ന ജോഷിമഠ് പ്രത്യേക പ്രതിഭാസവും കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമായിരുന്നു. ആ ആശങ്കകളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ISRO ഒരു പുതിയ റിപ്പോർട്ട്. രാജ്യത്തെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ISRO ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളുടെ പട്ടികയിൽ ആദ്യ 10 4 കേരളത്തിലാണ് എന്നുള്ളതാണ്. മണ്ണിടിച്ചിൽ എപ്പോഴൊക്കെ ഉണ്ടാകും, ഏതൊക്കെ സ്ഥലങ്ങളാണ് മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതൽ എന്നുള്ളതെല്ലാം അറിയുന്നത് ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഉപയോഗിച്ചാണ്. 17 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 147 ജില്ലകളിലായി 1988 മുതൽ 2022 വരെയുള്ള വിവരങ്ങൾ അറിയാനുള്ള ഡേറ്റ എടുത്താണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതോടൊപ്പം തന്നെ സാറ്റലൈറ്റിൽ നിന്നുള്ള വ്യക്തതയുള്ള ഡേറ്റയും ഒരു പ്രധാന ഘടകമാണ്. ISRO 2005 മുതലുള്ള പ്രോഗ്രാമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സപ്പോർട്ട്. അതിന്റെ ഭാഗമായാണ് ഫെബ്രുവരിയിൽ ഈ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള 10 ജില്ലകളിൽ 4 കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിലും 2 ജമ്മു കാശ്മീരിലും 2 സിക്കിമിലുമാണ്. വാസ്തവത്തിൽ ഹിമാലയം കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ തോതിലുള്ള വികസനം കണ്ട വെസ്റ്റേൺ ഘട്ട്സിൽ ഉയർന്ന മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. സർവേയിൽ അതീവ സെൻസിറ്റീവായ 147 ജില്ലകളിൽ പഠനം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ ആദ്യ 10. ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലകളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഉത്തരാഖണ്ഡ് സർക്കാരിന് വലിയ വെല്ലുവിളിയായി ജോഷിമഠ് ഇപ്പോഴും തുടരുകയാണ് എന്നത് ശ്രദ്ധേയമാണ്. ജോഷിമഠ് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമി വിണ്ടുകീറിയ സംഭവങ്ങൾ നിരവധിയാണ്. അപകട സാധ്യത വിശകലനം ചെയ്യുന്നത് മനുഷ്യരുടെയും കന്നുകാലികളുടെയും ജനസാന്ദ്രതയെ അടിസ്ഥാനമാക്കിയാണ്. ഇത് ഈ മണ്ണിടിച്ചിൽ ആളുകളിൽ ചെലുത്തുന്ന ആഘാതത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വർദ്ധിച്ച പാരിസ്ഥിതിക തകർച്ചയും ഉയർന്ന തീവ്രതയുള്ള മഴ പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം മണ്ണിടിച്ചിൽ സാധ്യത വർഷങ്ങളായി തീവ്രമായതായി ശാസ്ത്രജ്ഞർ പറയുകയും ചെയ്തു. 2000 to 2022 ഇടയിൽ നടന്ന പഠനത്തിൽ 80,933 മണ്ണിടിച്ചിൽ ഹോട്ട്സ്പോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ മിസോറമിലായിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെയായിരുന്നു കണക്ക്. അന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഹോട്ട്സ്പോട്ടുകൾ രേഖപ്പെടുത്തിയത് കേരളത്തിലാണ്. രേഖപ്പെടുത്തിയ സംഖ്യ 6,039. ഇപ്പോഴുള്ള പുതിയ കണക്കിലും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ പട്ടികയിലുള്ള കേരളം ഇപ്പോഴും ഭീഷണിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്.